ശകലം കൂടെ കൂടണം 100 രൂപ ആവണം. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മൾ പുതിയതാണോ? ഞാനോ? ഈ ഇവര് ഈ ബി ജെ പി പണ്ട് ഇവിടെ കാളവണ്ടി മരിച്ചോണ്ട് നടന്നവരാ. പണ്ട് ഒരു ഗവൺമെന്റ് ശകലം ഡീസലിന് വില കൂട്ടിയപ്പോ കാളവണ്ടി മരിച്ചോണ്ട് നടന്നവരാ. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ബി ജെ പി പണ്ട് ഇവിടെ കാളവണ്ടി മരിച്ചോണ്ട് നടന്നവരാ. പണ്ട് ഒരു ഗവൺമെന്റ് ശകലം ഡീസലിന് വില കൂട്ടിയപ്പോ കളവണ്ടി വലിച്ചോ നടന്നവരാ. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനിയുടെ മൂർച്ച. അവരിപ്പം വില കൂട്ടിയിട്ട് പറയാണ് നാടിന്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പഴയ കാലം മറന്നു പോണ ഒരു രോഗം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അമ്ലേശ്യം അല്ലേ? രണ്ടാൾക്കും അമ്ലേശ്യം പിടിപെട്ടതാണോ? എന്തെങ്കിലും ഒന്ന് പറ. ഈ സെയിം സാധനം ഫാൽഫാസിൽ ഇടുമ്പോ സൂപ്പർ, ഞാൻ ഇടുമ്പോ ഊളത്തരം. ഫസ്റ്റ് കേസാണ് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിലുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു നോട്ട് കേസുമായിട്ട് അറസ്റ്റിലാകുന്നത് ആദ്യത്തെ സംഭവമാണ്. റിയാസ് തെളിയിക്ക് ഏത് കേസിലാണ് ഒരു ലോറിയിൽ 20-30 കന്നുകാലികളെ കാലും പയ്യും കെട്ടി കണ്ണിൽ മുളക് തേച്ച് എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇഞ്ചക്ഷൻ അടിക്കുന്നു, കിഡ്നി അടിച്ചു പോവാൻ. സത്യമാണോ ഈ പറയുന്നത്? എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? കൊഞ്ചം തള്ളുങ്ക സാർ. എന്തെങ്ക കൊഞ്ചം തള്ളുങ്ക സാർ. ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ പുറത്തു വിടുന്ന ഒരേ ഒരു ജീവി പശുവാണ്. തള്ളാൻ പറഞ്ഞ ഞാൻ തള്ളിച്ചു. അത് നമ്മുടെ മനുഷ്യരാശിക്ക് ആവശ്യമാണ്. ഡോക്ടറെ, ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് ചോദിക്കുമ്പോ മാത്രമേ വിളമ്പാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ.